വെൽക്കം ടു പുതിയൊരു എപ്പിസോഡ് ഓഫ് ആർ ദി ഇംപോസിബിൾ. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന 15% റേസ് ആണ്. ഈ ആർ ദി ഇംപോസിബിൾ എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് ഇത്തേക്ക് നമ്മൾ ജി ടി അകത്തുള്ള ഏറ്റവും വൃത്തിയുടെ റേസ് എടുത്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഇതിലെ ബാക്കിയുള്ള റേസും കാര്യങ്ങളെല്ലാം താഴെ ഞാൻ ഇട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം, മറക്കരുത്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നേക്കുന്ന ആൾക്കാരാണെങ്കിലോ, ഇപ്പോൾ ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം വി ആർ വെരി വെരി ക്ലോസ് ടു 1 lakh സബ്സ്ക്രൈബേഴ്സ്. ഈ വർഷം തീരുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കിടൽ വരുന്നതന്നെ. സോ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ആക്കിയിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ഇംപോസിബിൾ സീരീസ് എല്ലാത്തിനും 1500 അതുകൊണ്ട് 1500 ലൈക്കും അടിക്കാനായിട്ട് മറക്കരുത്. നമുക്ക് നേരെ അങ്ങോട്ടേ കടക്കാം. ഹോപ്പ്ഫുള്ളി ഗൈസ് യു എൻജോയ് ദിസ് വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ബൈ ദി വേ, നമ്മുടെ ഹാഷ്ടാഗ് വരാനുണ്ടല്ലോ, അത് ഇടയ്ക്ക് വെച്ചിട്ട് വരാഞ്ഞത്, അത് യൂട്യൂബ് എന്നെ കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഹാഷ്ടാഗ് അടിക്കുന്ന വാക്കുകൾ എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് വി ആർ ബാക്ക് ടു ഫുൾ പവർ. എന്ത് ഹാഷ്ടാഗ് അടിച്ചാലും ഇത്തവണ വരും. അതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ചങ്ങോട്ട് അയക്കാനത്തേക്കെല്ലാം പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞാലും തന്നെ ഇത് 15% റേസ് ആണ്. ലോങ് വോൾ റൈറ്റ്സും സാധനങ്ങളെല്ലാം കാണാം. അത് ഒറിജിനൽ 15% ആണോ അതോ എന്നെ ചുമ്മാ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി 15%? ഓ, ഡബിൾ വോൾ ഫ്ലിപ്പ്, ഓ ട്രിപ്പിൾ വോൾ ഫ്ലിപ്പ്. ഓക്കെ, സോ 1 2 1 2 മൂന്ന് വോൾ ഫ്ലിപ്പുകളാണിത്. ഓക്കെ ഓക്കെ, ഞാൻ ഒഫീഷ്യലി ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് ഈ റേസിൽ കേട്ടോ. കമാൻ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്നെ വോൾ റൈഡ്സ് ആർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ദിസ് ഗെയിം. 1 ഫസ്റ്റ് ട്രൈ കിട്ടിയ കിടില് വരുന്നത്, പക്ഷെ കിട്ടത്തില്ല. ഞാൻ മട്ടത്തരം കാണിക്കും. 2 ഒരെണ്ണങ്ങളുണ്ട്. 3 എടേ എടേ, ഡിഡ് ഐ ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഫസ്റ്റ് ട്രൈയിൽ സെറ്റ് ആക്കിയോ? എടാ എടാ എടാ, ഞാൻ അത്രയും കിടലുമായിരുന്നോ? വാട്ട്, വൺ ടു ത്രീ, എടാ വാട്ട്. അതായിരുന്നു ഈ റേസിൽ ഏറ്റവും ഡിഫിക്കൽട്ട് സാധനം എന്നിരിക്കുന്ന നല്ല സംശയമുണ്ട് കേട്ടോ. ഇപ്പൊ കാരണം ഇവിടുന്ന് ഈ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും അധികം കാണാനില്ല, പക്ഷെ അപ്പുറത്തോട്ട് ഇനിയും ഉണ്ട് കേട്ടോ റേസ്. ഓക്കെ, നെവർ മൈൻഡ്, കുഴപ്പമില്ല, ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, അത് നമ്മൾ ഫസ്റ്റ് ട്രൈ എടുത്തടാ. ഓക്കെ, ഇത് ഞാൻ ഹാർഡ് കോർ റേസ് ആയിട്ട് കണക്ക് കൂട്ടണോ? വേണ്ട, ഒരുപാട് താഴെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആദ്യം മുതൽ തുടങ്ങാനായിട്ട് എനിക്ക് വയ്യട. സത്യമായിട്ട് വയ്യാത്തോടാ. ഇത് അങ്ങനത്തെ റേസും അല്ല, വട്ടായി പോകും ചിലപ്പോൾ എനിക്ക്. അതുകൊണ്ട് നമുക്ക് പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി. ആക്രമണം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തും പോയിട്ട് പ്ലെയിൻ പിടിക്കാനോ ട്രെയിൻ പിടിക്കാനോ ഒന്നും ഇല്ല. അതുകൊണ്ട് പതുക്കെ അങ്ങ് പോയാൽ മതി. ഇറ്റ്സ് ഫൈൻ. എല്ലാം സമാധാനം. ഓക്കെ, ഗുഡ്. ട്രാൻസ്ഫോം അല്ലേ? ബൈക്കല്ല. ഓ, നടക്കണോ? എനിക്ക് ഇഷ്ടമല്ല. ഓ മൈ ഗോഡ്, എനിക്ക് ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത പാർക്കോറ് നടത്തം പാർക്കോറാണ്. കാരണം കൺട്രോളറിൽ കളിക്കുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതെങ്ങോട്ടും പോകത്തില്ല. ഇതിപ്പോൾ ഉള്ളി അപ്പ് കളിക്കുന്ന പോലെ ഉണ്ട് ഇല്ലേ? അത് നമുക്ക് ഇങ്ങനെ ഞാൻ ആദ്യം ഓർത്തൊന്നും അറിയാം. ആ സൈഡിൽ കാണുന്ന ഈ ബ്ലാക്ക് സാധനമുള്ളൂ, അതീ കടെ നടക്കാൻ പറ്റുമെന്ന് ഇല്ല. ഈ ഒരു ഗ്രേ കട മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഞാനേ നമുക്ക് പതുക്കെ പോയാൽ മതി. പതുക്കെ ആക്രമം തോന്നുന്നില്ല. ഇതേ ഈ വീടിൻ്റെ ഹാഷ്ടാഗേ വോൾ റൈഡ് എന്നടിച്ചോ? അത് കിടിലും വോൾ റൈഡ് ആയിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വോൾ റൈഡ്, ഹാഷ്ടാഗ് വോൾ റൈഡ് എന്നടിക്കുക. നേരത്തെ പറഞ്ഞപോലെ തന്നെ ലൈക്ക് സബ് രണ്ട് ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് രണ്ടും ഞെക്കിക്കോ, ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലംസ്. ഓൾസോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ചാനൽ ഇവിടെ ഉണ്ടെന്നുള്ളവരെ അറിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ നിറഞ്ഞോട്ടെ ജി ടി സംഭവമൊക്കെ ചെയ്യുന്ന. പിന്നെ ഞാൻ അടുത്ത ദിവസം വല്ലതും ഒരു നല്ല മാപ്പ് ഉണ്ടാക്കൽ ലൈവ് സ്ട്രീമേ ഈ ചാനൽ ചെയ്യാനായിട്ടൊന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. സോ ഇൻസ്റ്റയും ഫോളോ ചെയ്തൊക്കെ അവിടെയൊക്കെ നമ്മൾ ഈ ലൈവിൻ്റെ കാര്യങ്ങളും അപ്ഡേറ്റ്സും ഡെയിലി പ്രോഗ്രസ്സും കുന്ത്രാണങ്ങളെല്ലാം ഇടുന്നത്. സോ ഇൻസ്റ്റയും ഫോളോ ചെയ്ത് വെച്ചേക്കുക ടു നോ ഇറ്റ്. അല്ലെങ്കിൽ ഞാനിവിടെ ലൈവ് വരുമ്പോഴത്തേക്കും കയറി വന്നാൽ മതി. ഇറ്റ്സ് ഫൈൻ, ഐ തറവെ, കുഴപ്പമില്ല. ഇതെന്താണ് കയറിയും കയറിയിട്ട് എത്താത്ത, ഇതെന്തോന്ന് കുന്ത്രണ്ടോ? ഓൾസോ ഞാൻ ആംഗിള് മാറി പോകാണ്ടിരിക്കാണ്ട് ഇങ്ങനെ ചിരി
എൻ്റെ ലെഫ്റ്റ് കാലേ കറക്റ്റ് ഇതിൻ്റെ എൻ്റെ അമ്മ ഞാൻ ആക്രാന്തം കാണിക്കാൻ തോന്നുന്നു. വണ്ടീനെ പോലെ മനുഷ്യൻ്റെ സൈഡ് വലിയ ഉണ്ടെങ്കിലേ ഇത് എത്തത്തില്ല ഒരിക്കലും. ഓ മേളിൽ ഞാൻ ഇതും ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കണോടാ എൻ്റെ മേളിൽ കട. കോപ്പ് ഇത് എന്തോരം നേരം എടുക്കും. ഓ എത്തി 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 എത്തി. ഇനി 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 നമുക്ക് പതുക്കെ പോവാം, ഇനി നമുക്ക് പതുക്കെ പോവാം. ഓക്കെ പതുക്കെ പതുക്കെ, നമുക്ക് ആക്രാന്തൊന്നും വേണ്ട. ഓക്കെ ഇനി ഇനി കാം 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 കാം. കാരണം ജി ടി എയിലുള്ള ക്യാരക്ടർമാർക്കെ കുറച്ചൊരു അസുഖമുണ്ട്. എങ്ങാനൊരു ചെറിയ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നേരെ അങ്ങ് ഡൈവ് ചെയ്യുന്ന അടുത്തോട്ട് വൃത്തികെട്ടവനെ പോലെ ഒരു ഒരു ഡൈവ് അങ്ങ് ചെയ്യും. ഞാൻ നാണമില്ലാത്തവന്മാരാണ്, അതുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് ജയിലിൽ ഞാൻ ഒന്നോടെ ആ മല താണ്ടി കയറി വരേണ്ടി വരും. എനിക്ക് വയ്യ, സത്യമായിട്ടും വയ്യാത്തോണ്ട്. എത്രയും പെട്ടെന്ന് എനിക്കൊരു വണ്ടി തരുന്നു, അത്രയും സന്തോഷത്തിൽ ഞാൻ ഈ റേസ് ബാക്കി കളിച്ച് തീർത്ത് തന്നെ. ദെന്നഗെയിൻ ഈ റണ്ണിങ് റേസ് എന്ന് പറയുന്നതും ഒരു റേസ് തന്നെയാണ് കേട്ടോ, കുറ്റം പറയാൻ പറ്റത്തില്ല. ടൈറ്റ്റോപ്പ് പെരുമഴ ഇത് തീരത്തില്ലേ. നീ അടുത്ത ടൈറ്റ്റോപ്പിൽ നിന്ന് അടുത്ത ടൈറ്റ്റോപ്പിൽ നിന്ന് അടുത്ത റൗണ്ടിൽ നിന്ന് അടുത്ത ടൈറ്റ്റോപ്പിൽ നിന്ന് അടുത്ത മേൾ. മൈ ഗോഡ്, ബട നമുക്ക് നമുക്ക് ഇനി ഇനി ഭ്രാന്തായി, ഇനി ഭ്രാന്തായി, ഇനി എനിക്ക് ഭ്രാന്തായി. താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാൽ പോരെ. എനിക്ക് ഇനി എനിക്ക് വട്ടായി, ഇനി എനിക്ക് വട്ടായി. അയ്യോ വട്ട് കുറച്ച് കുറഞ്ഞു വെയിറ്റി. ഓക്കെ ഇനി ഇനി വട്ടായി 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 വട്ടായി. മൈ ഗോഡ് ഇതെന്തോന്ന് റേസാടാ. ശരിക്കും ഉണ്ടല്ലോ ഈ ലോസ് ആൻഡോസ് ഇങ്ങനെ മേളിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണല്ലേ. ജി ടി 6 വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കിടലും ആയിരിക്കും, പക്ഷേ എനിക്കറിയത്തില്ല. ലോസ് ആൻഡോസ് ഇങ്ങനെ മേളിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നവർ. കൊള്ളാം അല്ലേ. അമ്മേ ഓ അത് കഴിഞ്ഞിട്ടൊരു വള്ളിയടേ. ഓക്കെ ഇത് സ്ട്രീറ്റ് റോഡല്ല, സ്ട്രീറ്റ് റോഡ് കുഴപ്പമില്ല. ഇത് അടുത്ത് അവൻ തന്നെ നേരത്തെ പോലെ തന്നെ ഒരു വള്ളിയാണ്. കുറച്ച് പുറകിലോട്ട് ഇറങ്ങട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജി ടി എയിലെ ക്യാരക്ടറിനെ ഒരു അസുഖമുണ്ട്, അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചാടും. വൃത്തികെട്ടവനാണ്. ഇപ്പോൾ താഴത്തെ ജന്തുവിൻ്റെ ഷാഡോ ഉണ്ടപ്പോൾ ഞാനത് എന്തോ ഡൈനോസർ വന്നേക്കുന്ന പോലെ കേട്ടോ. എൻ്റെ നേരെ താഴെയുള്ള ഷാഡോ ഉണ്ടോ, പെട്ടെന്ന് എന്തൊരു ഡൈനോസറിൻ്റെ വായ പോലെ എൻ്റെ മനസ്സിൽ വന്നേ. ഓക്കെ ഒറ്റ സ്ട്രെച്ചിന് തന്നെ കയറി പോകാൻ പോകണം ഞാൻ. ഓക്കെ ഓക്കെ അങ്ങനെ തന്നെ വെക്കോ, അങ്ങനെ തന്നെ വെക്കോ. ആവശ്യത്തിന് സ്ഥലമുണ്ട്, കുറച്ച് ലെഫ്റ്റ്. ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. വീടല്ലേ വീടല്ലേ, എൻ്റെ കൈ സ്റ്റഡി ആയിട്ട് വെക്കും. ഞാനിപ്പോൾ നമ്മുടെ ഈ സർജറി ഒക്കെ ചെയ്യുന്ന ഡോക്ടർമാരില്ലേ, ഡോക്ടർമാരെ പോലെ എൻ്റെ തള്ളവേറിലിരിക്കുന്നത്. എൻ്റെ തള്ളവേറിൽ ഇപ്പോൾ ഇവിടെ ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി അടിച്ചു പോയി. ഇപ്പോൾ ഉറപ്പായിട്ടും കിഡ്നി അല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന കൺട്രോളറെ ഞാൻ എറിഞ്ഞ് പൊട്ടിക്കും. അങ്ങനെ ഞാൻ പൊട്ടിക്കത്തില്ല, നമ്മൾ ഇതൊക്കെ പറയും, പക്ഷേ കൺട്രോളിന് നല്ല വിലയുണ്ട്. ഞാൻ എറിഞ്ഞ് പൊട്ടിക്കത്തില്ല, എറിഞ്ഞ് പൊട്ടിച്ചാൽ പിന്നെ ഞാൻ തന്നെ മേടിക്കേണ്ടി വരും. അതുകൊണ്ടാ ബാ. അയ്യോ ഇനി ബൈക്കാ. ഇതെന്ത് പാർക്കോറാണ്? ആദ്യം എന്നെ വണ്ടിയിലിട്ട് ഓടിച്ച്, പിന്നെ എന്നെ ശരിക്കും ഇട്ട് ഓടിച്ചു, ഇപ്പം എന്നെ ഇതിലിട്ട് ഓടി. മറ്റേ ഗ്ലൈഡാ, പുല്ല് ഗ്ലൈഡാ 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 ഗ്ലൈഡാ. ഇത് ഇത് ബൈക്കാ, പക്ഷേ ഗ്ലൈഡ് ചെയ്യിപ്പിക്കുന്ന അളിയൻ. നിക്ക ഇത് 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 മൗസ് കീബോർഡ് എളുപ്പം. ഈ സാധനം ചെയ്യാൻ മൗസ് കീബോർഡ് എളുപ്പം. ഞാൻ യൂഷ്വലി ഗ്ലൈഡ് മൗസ് കീബോർഡാണ് ചെയ്യാറ്, കാരണം ഇറ്റ്സ് കുറച്ചും കൂടെ എളുപ്പം. അതാണ്
ഹൈറ്റ് എവിടെ? ഹൈറ്റ് എവിടെ? ഹൈറ്റ് ഓടാ, ചെക്ക് പോയിന്റ് കിട്ടിയില്ല. ഞാൻ അടിയിൽ നിന്ന് അത് എടുക്കാന്ന് ഓർത്താ, കിട്ടിയില്ല. അമ്മേ, ഞാൻ ഇത് മൊത്തം ഗ്ലൈഡ് ചെയ്ത് പോവാന്ന് ഓർത്താ, പിന്നെ വേണ്ടെന്ന് വെച്ചു. ബാ, ഇനി ബൈക്ക് ടൈറ്റ് റോപ്പ് ആണ്. ഓക്കെ, വണ്ടർഫുൾ. ഇത് നമുക്ക് ഫുൾ അങ്ങ് ഗ്ലൈഡ് ചെയ്തങ്ങ് പോകാൻ തുടങ്ങും റേസ് അറ്റം വരെ. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്തതെന്നും കിട്ടിയേനെ. പക്ഷെ ഇത് ഫുൾ ടൈറ്റ് റോപ്പുകളാണ്. യാ, സോ ലൈക്ക് ഐ, എനിക്ക് ശരിക്കും തോന്നുന്നു ഇതൊരു സ്കിൽ ടെസ്റ്റ് ആണെന്നാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഒരു ട്രിപ്പിൾ വോൾ ഫ്ലിപ്പ്, പിന്നെ നമുക്ക് മറ്റേ ഒരു ഹൈ വെയ്റ്റ് ഹെല്ല്, ഇന്നിപ്പോ ബൈക്ക് ഗ്ലൈഡിങ്ങും ബൈക്ക് ടൈറ്റ് റോപ്പും. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഒരു ഫുൾ ഫുൾ സ്കിൽ ടെസ്റ്റ് ആണ് ഈ ഒരു 15% റേസ്. അത് 15% ആക്കിയത് എന്തുകൊണ്ടാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഈ സ്കില്ലുകളെല്ലാം ഓൾമോസ്റ്റ് മാസ്റ്റർ ചെയ്തേക്കുന്ന ആളാണെങ്കിൽ ഈ റേസ് എളുപ്പത്തിൽ തീർക്കും. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം അറിയില്ലാത്ത മനുഷ്യനാണെങ്കിലേക്കും അവന് പണി കിട്ടും. അതുകൊണ്ടാണ് ഈ റേസിന് 15% വെച്ചേക്കുന്നത്, മനസ്സിലായോ? ഇപ്പം എന്നെ പോലെ കിടിലങ്ങളൊക്കെ ആണെങ്കിൽ അവനിത് ഒരു 25% എന്നൊക്കെ പറയാം. പക്ഷെ എല്ലാവരും എന്നെ പോലെ കിടിലായിരിക്കണമെന്നില്ലല്ലോ. ഇല്ലല്ലോ, ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങൾ തന്നെ പറ, ശരിയല്ലേ? ആണ്. അതുകൊണ്ട് ടൈറ്റ് റോപ്പ് ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് എടുക്കാറ്. കാരണം ഇതാണ് എളുപ്പം. കൺട്രോളറേക്കാളും ചെയ്യുമ്പോൾ ഇതാണ് എളുപ്പം. നേരെ താഴത്തോട്ട് വെക്കുക, നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് വീൽ അലൈൻ ചെയ്യുക, ക്യാമറ ഉണ്ട് തോന്നിയ പോലെ പോകുമ്പോൾ ക്യാമറനെ തിരിച്ച് കൺട്രോളിൽ കൊണ്ടുവരിക, എന്നിട്ട് തിരിച്ച് കറങ്ങി തീരത്തില്ല. ഇതെന്താ അക്ഷയ പാത്രം? ഞാൻ പകുതി വഴി എത്തിയില്ല, താഴത്തെ തന്നെ നേരിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പകുതി വഴി എത്തി. ഈ ഒരു വളവും കൊണ്ടും കഴിഞ്ഞ ഒരു സ്ട്രെയിറ്റ് റിസർച്ച് റോഡ്, എന്നിട്ട് നേരെ ചെക്ക് പോയിന്റ്. ഓക്കെ 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 അവിടെ ചാട്ടം കൂടെ ഉണ്ടോ കോപ്പ്? ഓ, അടുത്ത ഗ്ലൈഡ്. ബാ, ഇത്തവണ എങ്ങോട്ടാ? ഇനി സാധനം പ്ലെയിൻ ആണോ? ഓ, അവിടെയാണോ ചെക്ക് പോയിന്റ്? ഓ, കിട്ടി, ജസ്റ്റ് കിട്ടി. ഓ, തിരിച്ച് കാറാണ്, പ്ലെയിൻ ഇല്ലല്ലേ ഇന്ന്. ഓ, ഞാനൊരു പ്ലെയിൻ ഇങ്ങോട്ടേ പ്രതീക്ഷിച്ചു. ഓ, നമ്മുടെ അൾട്ടിമേറ്റ് സ്റ്റണ്ട് റേസിന് തന്നേക്കുന്ന നാനോ ആണല്ലേ. വണ്ടർഫുൾ, നല്ല കാര്യം. ഓ, ഇറക്കമാണ്, ഞാനത് ചാടിക്കേണ്ടി വരും. റൈറ്റ് ഓടിച്ചു, നൈസ് നൈസ് നൈസ്. റൈറ്റ്, റൈറ്റ് ഇല്ല, ആക്ച്വലി അത് ലെഫ്റ്റ് ഓടിച്ചു, ഇത് റൈറ്റ് ഓടിച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒന്നോടെയും ലെഫ്റ്റ് ഓടിക്കും, ഒന്നോടെയും ലെഫ്റ്റ് ഓടിക്കും, അടുത്ത റൈറ്റ് ഓടിക്കും. നൈസ്. ഇനി അടുത്ത വണ്ടി. ഓ മൈ ഗോഡ്, എടാ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ റേസ്. എനിക്ക് റേസ് ഇഷ്ടപ്പെട്ടു. എല്ലാ സാധനവും ഉണ്ട്, എല്ലാ വണ്ടിയും ഉണ്ട്, എല്ലാ ടൈപ്പ് സ്കില്ലും ഉണ്ട്. പ്ലെയിനിൻ്റെ സാധനങ്ങൾ മാത്രം കണ്ടില്ല, ബാക്കിയുള്ള എല്ലാം ഉണ്ട്. എനിക്കൊരു പ്ലെയിനിൻ്റെ പാർക്കൂർ ഉണ്ടാക്കണമെന്നുണ്ട്. ലൈക്ക് ഫുൾ ഒബ്സ്റ്റിക്കിൾ കോഴ്സിൻ്റെ അകത്തേക്കണം മാത്രമേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് അത് കറക്റ്റ് നല്ല പ്രിസൈസ് ആയിട്ട് ഓടിക്കുകയും വേണം, അല്ലെങ്കിൽ ചത്തുപോകും. അങ്ങനെ രസമായിരിക്കും ചിലപ്പോ. ഓയ്യോ, തഴപ്പും ഇല്ല, പ്രശ്നമുണ്ടല്ലോ. പ്ലെയിൻ പാർക്കൊന്നും പ്രശ്നം എന്താ പറയുക, കറക്റ്റ് ആംഗിള് കണ്ടുപിടിക്കാനേ കുറച്ച് പണിയാ. പിന്നെ ചെക്ക് പോയിന്റ് ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ പറന്നൊക്കെ എടുക്കും, എന്നെ പോലുള്ള ചാത്തന്മാരൊക്കെ അല്ലേ കളിക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ വൃത്തിയോടെ കാണിച്ച ആൾക്കാർ എടുക്കും. ഓ, മെഗാ റാമ്പ്, അമ്മേ മെഗാ റാമ്പ്, അമ്മേ മെഗാ റാമ്പ്, അമ്മേ മെഗാ റാമ്പ്, അമ്മേ. അയ്യോ, അത്രയും പോണ്ടാ, ചുമ്മാ താഴത്തോട്ടൊന്ന് വീഴ്ത്തിയാൽ മതി. എടാ കുട്ടപ്പാ, പതുക്കെ പതുക്കെ
Come. പതുക്കെ വലിയ സ്പീഡിൽ പോണ്ട, പതുക്കെ സ്ലോ പതുക്കെ സ്ലോ അത്രയും സ്ലോ പോയ എത്തുമോ? എത്തും. ഓ, ഇതിന്റെ ബാക്കിൽ അത്രയും നീണ്ട സ്ഥലം വെച്ചേക്കുന്നല്ലേ. ഓക്കെ, ഇതന്നെ ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നല്ല കാര്യമാണ്, എനിക്ക് എളുപ്പമായി. അടുത്ത വണ്ടി തിരിച്ച് എന്റെ X21ലേക്കാണോ വരുന്നേ? അയ്യോ, ഞാണ് ഞാൻ എന്തോ നേ അടുത്ത വണ്ടി എനിക്ക് ഇത്ര ഓടിക്കാനായിട്ടാണ് എനിക്ക് തന്നെ വാഴേ. ഓ ദൈവം, എന്തോ വലിയ നാട്ടോ ആണോ? അല്ലല്ലോ, ആണോ? ഏ ആണോ, ഈ ഒബ്സ്റ്റക്കളുടെ എൻഡിങ് എങ്ങനെയെന്ന് എനിക്കറിയില്ല. കേർ വലിയ നാട്ടോ ആണെങ്കിലും എത്തൂല. മുക്കി ഓ, എളുപ്പം, സിമ്പിൾ. ഇനി ഇവിടെ നിന്ന് റൈറ്റ് ഓടിച്ചിട്ട് അപ്പുറ സൈഡിൽ കൂടെ പോണം. ഓക്കെ ഓക്കെ, ആ സ്പീഡ് വെച്ചിട്ട് തന്നെ കറക്കി. ഓക്കെ, ഓ ഐ തിങ്ക് ഫൈനൽ ചെക്ക് പോയിന്റ് ഇസ് ഹിയർ ബോയ്സ്. യാ ബോയ്, യാ ബോയ്. ഓ ബോട്ടാ, ഇനി ബോട്ട് പാർക്കോറും ഉണ്ടോ? ഓ ദൈവമേ, നമ്മൾ പിന്നെ നമ്മൾ എന്താ പറയാ, നോക്കാത്തൊരു സാധനമാണ് കേട്ടോ ബോട്ട് പാർക്കോർ. നമ്മൾ അങ്ങനെ ടാക്കിൾ ചെയ്യാത്തൊരു സാധനമാണ്. എന്റെ ക്രിയേറ്റീവ് മൈൻഡ് ഇങ്ങനെ കത്തുന്നു. പിന്നെ സ്ട്രീം ഇടുമ്പോഴേ നിങ്ങളെല്ലാം വന്നിട്ടേ എനിക്കിങ്ങനെ ഐഡിയാസ് ഒക്കെ തന്നാൽ നമുക്ക് സെറ്റാക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? റേസ് ഉണ്ടാക്കൽ ലൈവിൻ്റെ ആയിരുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നേ പറയണേ. ഓൾസോ നിങ്ങൾക്ക് ഒരു സംഭവം ചെയ്യാം, നമ്മുടെ റേസ് മാപ്പിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ലൈവ് സ്ട്രീമിന് വേണ്ടി ആരെങ്കിലും തംബ്നെയിൽ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കോർഡിൽ കയറുക, താഴെ അതും ലിങ്ക് കിടപ്പുണ്ട്. അവിടെ മറ്റേ ഫാൻ ആർട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ തംബ്നെയിൽ ഇട്ടാൽ മതി. ഉള്ളിൽ നല്ല തംബ്നെയിൽ നമ്മൾ എടുത്തിട്ട് ഫീച്ചർ ചെയ്യാം, നിങ്ങളുടെ മറ്റേ പേരും സംഭവങ്ങളെല്ലാം ലൈവ് ഇടുന്നതിൻ്റെ കൂടെ മറ്റേ ചാറ്റ് ബോട്ടിൽ പറയാം, അതൊക്കെ ചെയ്യാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് മേക്ക് എ ഗുഡ് തംബ്നെയിൽ. എങ്ങനെയല്ലേ നൈസായിട്ട് നമ്മൾ ആൾക്കാരെ കൊണ്ട് മണി എടുപ്പിക്കുന്നതാണ്. ഐ എം സോറി കേട്ടോ, സത്യമായിട്ടും ഭയങ്കര മടിയാണ് എനിക്ക്, അതുകൊണ്ടാണ്. സോ നോക്കാം, പറ്റുന്നവരും മതി, ഞാൻ അങ്ങനെ ഭയങ്കര നിർബന്ധിക്കലോ അങ്ങനത്തെ കുന്നുറണ്ടൊന്നുമില്ല. മറ്റേ ഡിസ്കോർഡിൽ കൊണ്ട് ഇട്ട് തരണം, അത് ആ ഒരു ഒരു ഡിമാൻഡുണ്ട്. സോ അത് ചെയ്യാം, ഇൻസ്റ്റൈൽ ലൈക്കിലൊന്നുമല്ല, ഡിസ്കോർഡിൽ ഇട്ട് തരാം. ആ ഇങ്ങനെയല്ലേ നമ്മൾ സോഷ്യൽസ് ഒക്കെ വളർത്തുന്നിടം. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചാൽ പതുക്കെ പതുക്കെ നമ്മുടെ ലൈവിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും അറിയാനായിട്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യുക. നമുക്ക് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്കോർഡിൽ ഇട്ട് തരിക. വീഡിയോയും ലൈവും കാണാനായിട്ട് ചാനൽ സബ് ചെയ്യുക. ഇത് കണ്ടോ, എടാ ഞാൻ പഠിച്ച്, ഞാൻ കിടിലായി. അല്ല, ഇപ്പം എൻ്റെ തലയിൽ വന്നപ്പോഴേ ഞാനിങ്ങനെ പറയുന്നതാണ് കേട്ടോ. സത്യമായിട്ട് ഒന്നും സ്ക്രിപ്റ്റഡും മുന്തിരാണ്ടും ഒന്നും അല്ല, എനിക്ക് അത്രയും ഭയങ്കര ബ്രെയിൻ പവർ ഒന്നും ഇല്ല. അതുകൊണ്ട് പറഞ്ഞേക്കൊന്നും ചെയ്യുക. ഐ ലവ് യു. എവിടാ അതെന്തോന്ന് സ്പെഗറ്റിയ, ഇത് തീരത്തില്ല ഈ റേസ്. കാം, ഇന്നർ പീസ് പതുക്കെ കാം.
പതുക്കെ പതുക്കെ സ്ലോലി സ്ലോലി ഇച്ചിരി ഇച്ചിരി ആക്രമണം കാണിക്കണ്ട. നമുക്ക് ധൃതിയൊന്നും ഇല്ലോ. ട്രെയിൻ പിടിക്കാനുണ്ടോ? പ്ലെയിൻ പിടിക്കാനുണ്ടോ? ഇല്ലല്ലോ. പതുക്കെ പതുക്കെ പതുക്കെ. എൻ്റെ ഉള്ളിലത്തെ ധൃതീഷ് കുമാർ ഇങ്ങനെ ഉണരുന്നടാ, എനിക്കറിയത്തില്ല. ധൃതീഷ് കുമാർ തിരിച്ച് XA21 ആണോ? ആ വണ്ടർഫുൾ. ഈ റേസിന്മേൽ അക്ഷയ പാത്രമാടാ, ഇത് തീരത്തില്ല. നെവർ എൻഡിങ് ആണ്. നമ്മളിങ്ങനെ കറങ് 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 പിന്നെയും പിന്നെയും ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുമെന്ന് തോന്നുന്നു. പുല്ല് അമ്മേ, എന്തിനാണ് ഈ പോയിന്റ്ലെസ് വണ്ടി സ്വിച്ച് ചെയ്ത് രണ്ട് വളവിന് വേണ്ടിയിട്ട്? വൈ വൈ, അവൻ ചുമ്മാ ചെക്ക് പോയിന്റ് എണ്ണം കൂട്ടുന്നാണ് ഈ ചാത്ത കോക്കാച്ചി. അതെ, ഇനി എന്നെ കൊണ്ട് റണ്ണിങ് റേസ് കളിപ്പിക്കുക അവിടം വരെ. റേസ് തീർന്നു കേട്ടോ, റേസ് തീർന്നു. ഈ ഈ ഈ റൺവേൻ്റെ അറ്റം വരെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നു. ഐ ഫീൽ മൈ മനസ് ടെല്ലിങ് മീ. ഇവിടെ ഒരു പുകയിൽ ഈ റേസ് തീർക്കാൻ അവൻ്റെ ഉദ്ദേശം. 1, 2, 3 ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളൊരു പുകമയമായിരിക്കണം, അതാണ് അവൻ്റെ മനസ്സിലിരിക്കുന്നത്. എനിക്കറിയാം, ഐ നോ ഇറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനം വരെ കണ്ടെത്തിക്കുക. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ഹോപ്പ്ഫുള്ളി യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. നിങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതിലേക്കും ബൈ ബൈ.